വയനാട്ടിലെ റോബസ്റ്റ കാപ്പി കൃഷിക്ക് 250 വർഷത്തെ പാരമ്പര്യമുണ്ട്. എന്നാൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുക, ലഭ്യമായ വിലയ്ക്ക് വിൽക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരിക്കലും കാപ്പി കർഷകർ ചിന്തിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ലോക വിപണിയിൽ വയനാടൻ കാപ്പിക്ക് അർഹമായ സ്ഥാനം ഒരിക്കലും ലഭിച്ചുമില്ല. എന്നാൽ ആ സ്ഥിതി മാറ്റാനുള്ള ശക്തമായ ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് ഇപ്പൊ വയനാട് കാപ്പിക്ക് ഒരു ഫില്ലർ ഇമേജ് ആണ്, അതായത് ഇൻസ്റ്റന്റ് കാപ്പിക്ക് മാത്രം സഹായിക്കുന്ന ഒരു കാപ്പിയായിട്ടാണ് വയനാട് കാപ്പി കരുതുന്നത്. പക്ഷേ നമ്മളുടെ അടുത്ത പ്രദേശമായ കൂർഗിലും ചിക്മംഗ്ലൂരിലൊക്കെ സ്പെഷ്യാലിറ്റി കാപ്പി ഉൽപ്പാദിപ്പിക്കുമ്പോൾ എന്തുകൊണ്ട് വയനാട്, അത്യധികം വൈവിധ്യമുള്ള ഒരു സ്ഥലം ആയ വയനാട്ടിൽ എന്തുകൊണ്ട് സ്പെഷ്യാലിറ്റി കോഫി ഉണ്ടാക്കിക്കൂടാ എന്നുള്ള ഒരു ആശയമാണ് ഞങ്ങളെ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് നയിച്ചത്. അങ്ങനെയാണ് കാപ്പി കർഷകരുടെ കൂട്ടായ്മയായ കോഫി ഗ്രോവേഴ്സ് അസോസിയേഷൻ ഈ ദിശയിലുള്ള ശ്രമങ്ങൾ തുടങ്ങിയത്. വയനാട്ടിലെ മുഴുവൻ കാപ്പി കർഷകരെയും ക്ഷീരസംഘങ്ങളെയും ഒപ്പം ചേർക്കാനായിരുന്നു ശ്രമം. ലോക പ്രശസ്ത കോഫി ടേസ്റ്റർ സുനാലിനി മേനോനും പിന്തുണയുമായി എത്തി. ലോക വിപണിയിൽ റോബസ്റ്റ കാപ്പിയുടെ ഇപ്പോഴത്തെ സാധ്യതകൾ മുതലെടുക്കാനുള്ള വഴികളാണ് അവർ തുറന്നു നൽകിയത്. സ്വകാര്യ കമ്പനിയായ ഏകത വയനാട്ടിലെ കോഫി സാമ്പിളുകൾക്ക് നൽകിയ മികച്ച സ്കോറും കൂട്ടായ്മയ്ക്ക് ആത്മവിശ്വാസം പകർന്നു. ഏകത എന്ന് പറഞ്ഞൊരു പ്രൈവറ്റ് കമ്പനി ഉണ്ടായിരുന്നു, ചെറുപ്പക്കാരാണ്. അപ്പോൾ അവർക്ക് ഇതിൽ നല്ല എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അവർ വന്ന് നമ്മുടെ കോഫി ഗ്രോവേഴ്സിന് ഇതുവരെ ഒരു ക്ലാസ് എടുക്കുകയും എങ്ങനെയാണ് നല്ല സ്പെഷ്യാലിറ്റി കോഫി ഉണ്ടാക്കാന്നുള്ളത്. അതിന് പല ടൈപ്പുണ്ട്, സ്പെഷ്യാലിറ്റി കോഫിയിൽ വാഷ്ഡ് റോബസ്റ്റ ഉണ്ട്, പിന്നെ ഫെർമെൻറ്റഡ് കോഫി ഉണ്ട്, ഹണി കോഫി ഉണ്ട്, എനറോബിക് ഉണ്ട്, ആനറോബിക് ഉണ്ട്, പിന്നെ നമ്മളെ നാച്ചുറൽ കോഫി ഉണ്ട്. അപ്പോൾ പിന്നെ ഇതിൽ ഫെർമെൻറ്റിനാണ് നമ്മൾ ഫൈൻ റോബസ്റ്റ ഉണ്ട്. അപ്പോൾ പല വെറൈറ്റി ഉണ്ട്. അപ്പോൾ അതിൽ ഏതാണ് നമുക്ക് അനുയോജ്യം, ഇവിടെ ചെയ്യുന്നത് എന്താണ്, ഏതിനാണ് നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പോൾ അവരൊരു വർക്ക്ഷോപ്പൊക്കെ നടത്തി നമ്മൾ സാമ്പിളൊക്കെ കൊണ്ടുപോയി, അവർ സാമ്പിൾ കൊണ്ടുപോയി 2 മാസം കഴിയുമ്പോഴാണ് അവർ സ്കോറ് പറയുമ്പോഴാണ് അയാൾ വളരെ ഞെട്ടിക്കുന്ന സ്കോറുകളായിരുന്നു. എല്ലാം 80-85 ഇടയ്ക്കാണ് 10-30 സാമ്പിൾ നമ്മൾ കൊടുത്ത് സ്കോർ ചെയ്തു. അത് നമുക്ക് വലിയൊരു കോൺഫിഡൻസ് തരാനുണ്ടായിരുന്നു. വേൾഡ് ഓഫ് കോഫി മീറ്റിൽ പങ്കെടുക്കാൻ എല്ലാ പിന്തുണയും നൽകിയത് സർക്കാർ സംരംഭങ്ങളായ കേരള കോഫി ലിമിറ്റഡും ക്ലൈമറ്റ് സ്മാർട്ട് കോഫി പ്രൊജക്റ്റുമായിരുന്നു. സാമ്പത്തിക ചെലവും സംസ്ഥാന സർക്കാർ വഹിച്ചു. ലോകത്തിലെ തന്നെ ഏറ്റവും ഹൈ ആയിട്ട് റെസ്പെക്ട് ചെയ്ത ഒരു കോഫി എക്സ്പെർട്ട് സുനാലിനി മേനോൻ എന്ന് പറഞ്ഞൊരു ലേഡി, അവരെ ആണ് നമ്മുടെ ഈ കാപ്പിയെ ഈ ഇൻ്റർനാഷണൽ അറീനയിലേക്ക് കൊണ്ടുവന്ന് ആദ്യമായിട്ട് ലോകത്തിൻ്റെ മുന്നിൽ പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു ഒരു ഇനിഷ്യേറ്റീവിന് വേണ്ടിയാണ് കേരള ഗവൺമെൻറ് സപ്പോർട്ട് കൊണ്ടുവന്നത്. അവിടെ പോകാനും അവിടെ അതിനുള്ള ചെലവ് മുഴുവനും വഹിക്കാനും, പിന്നെ അതുകൂടാതെ നമ്മുടെ കർഷകരുടെ ഇടയിൽ നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ കർഷകരെല്ലാം ചെറുകിട കർഷകരും ട്രൈബൽസും ഒക്കെയാണ്. അപ്പോൾ ഇതിനകത്തു നിന്ന് ഒരു ട്രൈബൽ കർഷകനെയും ഒരു പിന്നെ മഹിളാ കർഷകയെയും കൂടെ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടുകൂടി അവിടെ കൊണ്ടുപോകാൻ പറ്റിയിരുന്നു. വേൾഡ് ഓഫ് കോഫി വയനാട്ടിൽ നിന്നെത്തിയവർക്ക് മുന്നിൽ ഒരു പുതിയ ലോകമാണ് തുറന്നു നൽകിയത്. വയനാട്ടിൽ നിന്നുള്ള ഏറ്റവും മികച്ച കോഫി സാമ്പിളുകളാണ് മേളയിൽ അവതരിപ്പിച്ചത്. കാപ്പി കൃഷിക്ക് അപ്പുറത്തേക്കുള്ള പല കാര്യങ്ങളും കർഷകർക്ക് പഠിക്കാനുമായി. കാരണം ഒരു 10-35 രാജ്യത്തെ ആൾക്കാരാണ് ഞങ്ങളുടെ സ്റ്റോൾ വിസിറ്റ് ചെയ്തത്. വിസിറ്റ് ചെയ്തപ്പോൾ ഓരോരുത്തർ ഞങ്ങളുടെ കാപ്പി കപ്പിങ്ങിന് കൊടുത്തപ്പോഴും ഓരോരുത്തരുടെ അഭിപ്രായങ്ങളും എല്ലാം ഒക്കെ വളരെ പോസിറ്റീവായിട്ടായിരുന്നു. എല്ലാവർക്കും ഭയങ്കര അതിശയമായിരുന്നു, അയ്യോ റോബസ്റ്റ കാപ്പി ഇത്രയും ടേസ്റ്റ് ഉണ്ടോ, പലർക്കും അറിയുന്നില്ല. എല്ലാവരും അറബിക്കൻ്റെ ടേസ്റ്റാണ് പലർക്കും അറിഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾ ഇവിടുന്ന് ഈ ചുക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, ഞങ്ങളും ചുക്ക് കാപ്പിയൊക്കെ കൊടുത്തു. അവർക്കും ഭയങ്കര അതിശയം, ഇങ്ങനെ ഒരു കാപ്പി ഉണ്ടോ എന്നുള്ളൊരു അഭിപ്രായം. അവരും ചുക്ക് വാങ്ങാനും കാപ്പി വാങ്ങാനും കൂടി റെഡിയാണ് ഇപ്പോൾ. വൃക്ഷനിബിഡമായ വയനാട്ടിലെ കാപ്പിത്തോട്ടങ്ങളിലെ ജൈവ വൈവിധ്യം, കാർബൺ സന്തുലനാവസ്ഥ നിലനിർത്തുന്നതിലുള്ള പങ്ക്, പക്ഷികൾക്ക് അനുകൂലമായ ആവാസ വ്യവസ്ഥ തുടങ്ങിയ കാര്യങ്ങളും വയനാടൻ കാപ്പിയുടെ വിപണി സാധ്യത വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ്. മാതൃഭൂമി ന്യൂസ്, വയനാട്.